അഭ്യർത്ഥന അധ്യക്ഷൻ, മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റും നമ്മുടെ നേതാവുമായ പ്രൊഫസർ കെ എം ഖാദർ മൊഹിദ്ദീൻ സാഹിബ് അവർകൾ, പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളെ, ഫോർമർ ഹോം അഫയേഴ്സ് ആൻഡ് ഫൈനാൻസ് മിനിസ്റ്റർ ശ്രീ പി ചിദംബരം അവർകളെ, കെ പി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അവർ, ആദരണീയനായ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി, പി വി അബ്ദുൽ വഹാബ് സാഹിബ് എം പി, എം പി അബ്ദുൽ സമദ് സമദാനി സാഹിബ് എം പി, കെ പി മജീദ് സാഹിബ്, മുനീർ സാഹിബ്, അബൂക്കർ സാഹിബ്, ഇബ്രാഹിം സാഹിബ്, റയീസ് അഹമ്മദ്, ആദരണീയനായ പി എം എ സലാം സാഹിബ്, വേദിയിലെ മറ്റ് നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഈ അഹമ്മദ് സാഹിബിൻ്റെ അമരസ്മരണ നിലനിൽക്കുന്ന ഈ വേദിയിൽ അഹമ്മദ് സാഹിബിൻ്റെ പുസ്തകം, അദ്ദേഹത്തിൻ്റെ സ്മാരകം, സ്മാരക പതിപ്പ്, അതിൻ്റെ പ്രകാശനമാണല്ലോ ഇവിടെ നിർവഹിക്കപ്പെടുവാൻ പോകുന്നത്. ഏതാണ്ട് 6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് വിട പറഞ്ഞ ഈ അഹമ്മദ് സാഹിബ് ഇന്നും അദ്ദേഹത്തിൻ്റെ തുടിക്കുന്ന ഓർമ്മകൾ നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട്. ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ ഉറച്ചു നിന്ന ദേശീയ രാഷ്ട്രീയ നേതാവായിരുന്നല്ലോ അദ്ദേഹം. അദ്ദേഹം കേരളത്തിൻ്റെ മാത്രം ഒരു രാഷ്ട്രീയ നേതാവായിരുന്നില്ല, ഇന്ത്യയുടെ തന്നെ ദേശാന്തരങ്ങൾ കടന്നു ചെന്ന പ്രശസ്തിയോടെ നിരവധി പതിറ്റാണ്ടുകൾ നമുക്കിടയിൽ ജീവിച്ച് പ്രവർത്തിച്ച വലിയ മനുഷ്യനായിരുന്നല്ലോ അഹമ്മദ് സാഹിബ്. മണ്ണിൽ കാലുറപ്പിച്ച് വിണ്ണോളം ഉയരുക എന്നൊരു പഴമൊഴിയുണ്ട്. അഹമ്മദ് സാഹിബിൻ്റെ കാര്യത്തിൽ അത് വളരെ അർത്ഥവത്താണ്. മണ്ണിൽ കാലുറപ്പിച്ച് അദ്ദേഹം വിണ്ണോളം ഉയർന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്കും ഒരു ഭരണാധികാരി എന്നുള്ള നിലക്കും വലിയ തരത്തിൽ തുടങ്ങി വലിയ പദവികളിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരുവാൻ സാധിച്ചു. MSF കണ്ണൂരിലെ പ്രാദേശിക തലത്തിൽ നിന്ന് തുടക്കം കുറിച്ച് അദ്ദേഹം പിന്നീട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻറ്റുമായിട്ടാണല്ലോ ആ ജീവിതം അവസാനിപ്പിക്കുന്നത്. കണ്ണൂർ നഗരസഭയിൽ അദ്ദേഹം അംഗമായി. ഇല്ല. അയക്കില്ല. കണ്ണൂർ നഗരസഭയിലെ ഒരംഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അധികാര രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ്. പിന്നെ അവിടെ മുനിസിപ്പൽ ചെയർമാനായി, പിന്നീട് MLA ആയി, മന്ത്രിയായി, കേന്ദ്രമന്ത്രിയായി, ഇങ്ങനെ പടവുകൾ ഓരോന്നോരോന്ന് അദ്ദേഹം ചവിട്ടിക്കയറി മുൻപന്തിയിലെത്തി എന്നുള്ളതാണ്. കണ്ണൂർ നഗരസഭയിൽ കണ്ണൂരിലെ അദ്ദേഹത്തെ വിജയിപ്പിച്ച വാർഡിന് വേണ്ടി അദ്ദേഹം പ്രസംഗിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രസംഗിച്ചതും നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. അങ്ങനെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും തൻ്റേതായ വ്യക്തിത്വം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വളർന്നത്. കായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, സീതി സാഹിബ്, എൻ്റെ വന്യപിതാ പൂക്കോയത്തങ്ങൾ CH മുതുകോയ സാഹിബ് തുടങ്ങിയിട്ടുള്ള ഉന്നത നേതാക്കളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധം അഹമ്മദ് സാഹിബിൻ്റെ ഉയർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാമല്ലോ. അറിവും അനുഭവങ്ങളുമാണ് ഒരു മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക് നിദാനമാകുന്നത്. അഹമ്മദ് സാഹിബിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ്. ഒപ്പം അനുഭവങ്ങളോടൊപ്പം അദ്ദേഹത്തിന് സൗഭാഗ്യവും ഉണ്ടായിരുന്നു, ഭാഗ്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്
വെച്ചടി വെച്ചടി വെച്ച് ഉയരങ്ങളിലേക്ക് എത്തുവാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോഴൊക്കെ തന്നെ തന്നെ വളർത്തിയ തൻ്റെ പ്രസ്ഥാനത്തെയും തൻ്റെ ജനതയെയും അദ്ദേഹം ഒരിക്കലും മറന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണല്ലോ. തൻ്റെ മുമ്പിലെത്തുന്നവരുടെ പ്രശ്നങ്ങളെ കേൾക്കാനും അത് പരിഹരിക്കുവാൻ കഴിയുന്നതാണെങ്കിൽ അതേതറ്റം വരെ ചെന്നുകൊണ്ട് അതിനുവേണ്ടി അത്യധ്വാനം ചെയ്തുകൊണ്ട് ആ ആവശ്യം പരിഗണിച്ച് അത് പരിഹരിച്ചു കൊടുക്കുവാൻ, അത് നേടിക്കൊടുക്കുവാൻ അമ്മ സാഹിബ് ചെയ്ത സേവനങ്ങളെ നമുക്ക് ഒരിക്കലും തന്നെ മറക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്നും നമ്മുടെ മനസ്സിലൊക്കെ ജീവിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾ ജനപ്രതിനിധിയായി നമുക്കിടയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ആ കാലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ, പ്രാദേശികമായ റോഡുകൾ എം പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കാര്യങ്ങൾ മുതൽ പാർലമെൻറ്റിൽ തന്നെ, അല്ലെ, പാർലമെൻറ്റിലെ പല നിയമങ്ങൾ പാസ്സാക്കുന്നതിലും അമ്മ സാഹിബിൻ്റെ നയതന്ത്രജ്ഞത കാരണമായിട്ടുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ ഇന്നിനെക്കുറിച്ച് ചിന്തിക്കും, നാളെ നടക്കുന്ന തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും ചിന്തിക്കും. എന്നാൽ അഹമ്മദ് സാഹിബ് ഒരു രാഷ്ട്ര തന്ത്രജ്ഞനായിരുന്നു, രാഷ്ട്രീയക്കാരൻ മാത്രമായിരുന്നില്ല. അവർ രാഷ്ട്ര തന്ത്രജ്ഞ ചിന്തിക്കുന്നത് വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അഹമ്മദ് സാഹിബ് അതാണ് ചെയ്തത്. ഇന്ത്യയിലെ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതിൽ അഹമ്മദ് സാഹിബിൻ്റെ പ്രയത്നം വളരെ പ്രശസ്തമാണ്. ഒരിക്കലും അദ്ദേഹം ജനീവയിൽ വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ്റെ ഒരു മീറ്റിങ്ങിൽ സംബന്ധിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ അതായിരുന്നു അത്രേ ഇന്ത്യയിൽ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ നിർമ്മാണത്തിന്, അതിൻ്റെ രൂപീകരണത്തിന് കാരണമായത് എന്ന് നമ്മൾക്ക് അറിഞ്ഞ കാര്യമാണല്ലോ. ഇന്ത്യയിൽ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കുന്നതിലും ഒരിക്കൽ അഹമ്മദ് സാഹിബ് ഐക്യരാഷ്ട്ര സഭയിൽ പോയ സന്ദർഭത്തിൽ അവിടെ നടന്നൊരു ചർച്ചയാണ്. ലോക രാഷ്ട്രീയ, ലോകത്തെ എല്ലാ രാജ്യത്തും ഓരോ രാജ്യത്തും എല്ലാ വിഭാഗം ജനങ്ങളും സംതൃപ്തമായെങ്കിൽ മാത്രമേ ഒരു രാജ്യത്ത് യഥാർത്ഥ പുരോഗതിയും വികസനവും ഉണ്ടാവുകയുള്ളൂ എന്ന് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിക്കുകയുണ്ടായി. അത് ഓരോ രാജ്യത്തിൻ്റെയും ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ആഹ്വാനമായിരുന്നു. ആ ആഹ്വാനത്തിൽ, ആ ചടങ്ങിൽ അഹമ്മദ് സാഹിബിന് പങ്കെടുക്കാൻ കഴിഞ്ഞു. അദ്ദേഹം തിരിച്ചു വന്ന് ഇവിടെ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കാൻ ആവശ്യമായ പരിശ്രമങ്ങൾ, കാരണം അദ്ദേഹം യു പി എയുടെ ശക്തനായ ഒരു വക്താവും നേതാവുമായിരുന്നല്ലോ, യു പി എയിൽ അത് വാദിച്ചുകൊണ്ട് അത് രൂപീകരിക്കുന്നതിൽ അദ്ദേഹം മുമ്പ് നിന്നിരുന്നു. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക്, അവരുടെ വിദ്യാഭ്യാസം, സാമൂഹ്യം, സാംസ്കാരികം, ഈ മേഖലയിലൊക്കെയുള്ള പഠനം നിർവഹിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്, ആ സച്ചാർ കമ്മിറ്റി ജസ്റ്റിസ് രവീന്ദ്രൻ സച്ചാറിനെ നിയമിക്കുന്നതിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മുമ്പിൽ അതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നതിൽ അഹമ്മദ് സാഹിബ് വലിയ പങ്ക് വഹിച്ചിരുന്നു എന്നും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു രാഷ്ട്ര തന്ത്രജ്ഞനായിരുന്നു. രാഷ്ട്രീയത്തിലേക്ക് അവർ രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, രാഷ്ട്ര തന്ത്രജ്ഞനായിരുന്നു. രാജ്യത്തിൻ്റെ മതേതരത്വം ശക്തിപ്പെടുത്തുന്നതിലും, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ അഹമ്മദ് സാഹിബ് വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു നമുക്കറിയാം. കാരണം രാജ്യത്തിൻ്റെ ഏറ്റവും ശക്തമായ മതേതര പാരമ്പര്യമുള്ള ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിലും ഇവിടുത്തെ സ്വാതന്ത്ര്യം നേടുത്തുന്നതിലും മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ മതേതരത്വം ശക്തിപ്പെടുത്താൻ, ബഹുസ്വരതയെ ശക്തിപ്പെടുത്താൻ, കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയത്തിന് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിൽ നിന്നും മുമ്പന്തിയിൽ നിൽക്കാൻ അഹമ്മദ് സാഹിബ് തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് യു പി ഐയുടെ ഒരു ഘടകകക്ഷിയായി മാറിയതും നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കാവുന്നതാണ്. അങ്ങനെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് ശക്തിപ്പെടുത്തുന്നതിൽ മുമ്പിൽ നിന്ന് പ്രയത്നിച്ച മഹാനായ നേതാവ്, അദ്ദേഹത്തിൻ്റെ ആ സ്മരണകൾ തുടിച്ചു നിൽക്കുന്ന ഇവിടെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ഗ്രന്ഥം, അദ്ദേഹത്തിൻ്റെ സ്മാരക ഗ്രന്ഥം തീർച്ചയായിട്ടും നല്ലൊരു റെഫറൻസ് ഗ്രന്ഥമാണ്. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹം ജീവിച്ച സാഹചര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ യാത്രകൾ, അദ്ദേഹത്തിൻ്റെ സഞ്ചാരം, ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് തന്നെ പ്രതിപാദിക്കപ്പെടുന്ന ഒരു നല്ല ഗ്രന്ഥമാണ് ചന്ദ്രിക മുന്നിട്ടിറങ്ങി ഇവിടെ
ഇപ്പോൾ അത് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. സ്മാരക ഗ്രന്ഥത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.